ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു മസാല ലൈം ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ഒട്ടേറെ ഗുണങ്ങളുണ്ട്. ദാഹം മാറുന്നതിനോടൊപ്പം ഒട്ടേറെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയും തന്നെ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നല്ല ജീരകം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്ന കുരുമുളകാണ്. കുരുമുളക് ഒരു 10-12 എണ്ണം ചേർത്ത് കൊടുക്കുക, ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം. ഇനി ഇതൊന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം, കരിഞ്ഞു പോവാതെ നല്ല മണം വരുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിനെ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു മണത്തിനായിട്ട് ഏലക്കായാണ് ചേർത്ത് കൊടുക്കുന്നത്, ഒരു 2-3 എണ്ണം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മല്ലിയില. ഇതൊരു കൈപ്പിടിയോളം ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ രുചി ഇഷ്ടമാണെങ്കിൽ ഒരല്പം കൂടി കൂടുതൽ ചേർക്കാം കേട്ടോ. ഇനി നമ്മൾ ഒരു വലിയ ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ്, ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ജ്യൂസിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം, അത് നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ 3 ഗ്ലാസ് സെർവിങ് ആണ് ഇതിൻ്റെ ഒരു അളവ്, അതിനനുസരിച്ച് ഞാൻ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഒരുപാട് വെള്ളമൊഴിച്ച് നമുക്ക് അടിഞ്ഞു കിട്ടില്ല, അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നന്നായിട്ടിത് ഫൈനായിട്ട് തന്നെ അരിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം, നമുക്കിതിലെ തരികളൊക്കെ ഒന്ന് കളയണം. അപ്പോൾ അതേ അരിച്ച് ഇത്രയും തരികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇതിന് മുകളിൽ കൂടെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മസാല ടേസ്റ്റൊക്കെ ഫുള്ളായിട്ട് നമ്മുടെ ജ്യൂസിലേക്ക് കിട്ടാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് നന്നായിട്ട് നമ്മുടെ ജ്യൂസിലേക്ക് വരും. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം പകുതിയോളം ഒഴിച്ചു കൊടുക്കുക ഗ്ലാസ്സിൽ. അതിനുശേഷം ഗ്ലാസ്സിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് സോഡ കിട്ടുന്നുണ്ടെങ്കിൽ സോഡ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നല്ല ചില്ലായിട്ടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം, ഞാൻ ഐസ് ക്യൂബ്സ് ഇടുന്നില്ല. ഇനി നമുക്കിതിലേക്ക് എരിവിനായിട്ട് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുരുമുളക് ഓൾറെഡി ചേർത്തിട്ടുണ്ടെങ്കിലും പച്ചമുളക് ഇങ്ങനെ ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഈ സീഡ്സ് മാത്രം ചേർത്താൽ മതി. പച്ചമുളക് ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് കഴിക്കാൻ കുറച്ച് പാടായിരിക്കും. ഇനി അവസാനമായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഖസ്ഖസ് വെള്ളത്തിൽ ഇട്ട് വെച്ച് കുതിർത്തെടുത്തതാണ്. ഇത് നമുക്ക് ഉറപ്പായിട്ട് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഖസ്ഖസ്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മസാല ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല, വയറിലുള്ള ഗ്യാസൊക്കെ പുറത്തു പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നന്നായി വയറ് ദഹിക്കുന്നതിനോടൊപ്പം തന്നെ നല്ലൊരു റീഫ്രഷിങ് കൂടി ആയിരിക്കും ഈ ജ്യൂസ്. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കിയിട്ട് കഴിക്കുക, വീട്ടിലുള്ളവർക്കും തയ്യാറാക്കി കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.